നമസ്കാരം കുക്കിംഗ് ക്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പുതിയൊരു സ്നാക്ക് ആണ് ബനാന ഡോണറ്റ് അല്ലെങ്കിൽ പഴംവട അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം അത് തൊലി കളഞ്ഞ് നമുക്ക് ഒരു ബൗളിലേക്ക് എടുക്കാം നന്നായിട്ട് ഇതുപോലെ പഴുത്ത പഴം വെച്ച് നമ്മൾ സാധാരണ പഴംപൊരി ഒക്കെയാണ് ഉണ്ടാക്കാറ് പഴംപൊരി ഒക്കെ ഉണ്ടാക്കിയാലും ചിലപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലൊന്നും ഇട്ട് അടിക്കാൻ പാടില്ല ചെറിയ ചെറിയ പീസ് നമുക്കിതിൽ വേണം എന്നാലാണ് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ മാഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാഷർ യൂസ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കണം ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് ഒന്ന് കുഴച്ച് നോക്കുകയാണ് കുഴച്ചിട്ട് നമുക്ക് പോരെങ്കിൽ മാത്രം വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം അപ്പോൾ രണ്ട് പഴത്തിന് ഞാൻ മിക്കവാറും 4 ടേബിൾ സ്പൂണാണ് എടുക്കാറ് അപ്പോൾ അതാണ് ഞാനൊരു കണക്ക് പറഞ്ഞത് അപ്പോൾ ഇത് ഒരു സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്കിനി കുറച്ചുകൂടി മൈദ ചേർക്കാം അപ്പോൾ മൊത്തം നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ആണെങ്കിലും ചേർക്കാം പക്ഷേ കോൺഫ്ലോറാണ് ചേർക്കുന്നത് കൂടുതൽ നല്ലത് വടയ്ക്ക് ചെറിയൊരു മുറുക്കം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ അതുകൂടി ചേർത്ത് പിന്നെ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു നുള്ള് ഉപ്പ് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ചേരുവകളും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കണം പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്താലും മതി അതിലേക്ക് നമുക്ക് ഈ പഴത്തിൻ്റെ ആ മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കാം പിടിക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 3/4 ഭാഗം നമ്മൾ നിറച്ചാൽ മതി എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയോ കുഴിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം നമുക്ക് കുറച്ച് വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പരന്ന കയ്യിലേക്ക് നമുക്ക് ഇത് ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് കമഴ്ത്തി വയ്ക്കാം കുറച്ച് നേരം ഇങ്ങനെ കമഴ്ത്തി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം മറ്റൊരു കയ്യിൽ ഉപയോഗിച്ച് നമുക്കതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വടയുടെ ഷേപ്പാണ് നമുക്ക് കിട്ടിയത് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് കുക്ക് ചെയ്യണം അപ്പോൾ ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇതുപോലെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഡോണറ്റ് അല്ലെങ്കിൽ വട റെഡി ആയി കഴിഞ്ഞു നമ്മുടെ വട എങ്ങനെയാണ് വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം വടയുടെ ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് നമ്മുടെ സാധാരണ നമ്മുടെ ഉഴുന്ന് വടയുടെയൊക്കെ ആ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ പുതിയ റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യൂ മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം